ഈശോയുടെ പ്രിയ മക്കളെ വീണ്ടും ദൈവപരിപാലനയിൽ ഒരു ഞായറാഴ്ച ദിനം കൂടി കടന്നു വന്നിരിക്കുകയാണ് വിശ്വാസ പരിശീലനത്തിനായിട്ട് നിങ്ങൾ ഏവരും ഒരുങ്ങി തയ്യാറായിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കെല്ലാവർക്കും ഒന്നിയർന്ന് പറയാം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സും തുടങ്ങിയാലോ സാധിക്കുമെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി കണ്ണടച്ച് സ്വസ്ഥമായി നിന്നെ ദൈവമേ നീ ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുകയും നിരന്തരം കാത്തുപരിപാലിക്കുകയും ചെയ്യുന്നു നീ ഞങ്ങൾക്ക് ദാനമായി തന്ന വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുവാനും ആ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാനും ആ വിശ്വാസം വരുന്ന തലമുറയ്ക്ക് അഭങ്കുരം കൈമാറുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഈ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലൂടെ ഞങ്ങൾ നേടിയെടുക്കുന്ന അറിവുകൾ ഞങ്ങളുടെ ബുദ്ധിയുടെ തലത്തിൽ മാത്രം ഒതുങ്ങിക്കൂടി പോകാതെ അത് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുവാൻ ഞങ്ങളുടെ ജീവനായി മാറുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് പരിശുദ്ധാത്മശക്തിയാൽ ഞങ്ങളെ പൂരിതരാക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ അഞ്ചാമത്തെ അധ്യായമാണ് പഠിച്ചു തുടങ്ങിയത് എന്തായിരുന്നു ആ ക്ലാസ്സിൽ പഠിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ സഭയുടെ ആദ്യകാലഘട്ടങ്ങളിൽ ഉയർന്നു വന്ന ചില ശീശ്മകളെയും പാഷണ്ഡതകളെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ സാർ നിങ്ങളെ പരിചയപ്പെടുത്തി ആരിനിസം സെബല്യനിസം അപ്പോളിനാരിസം ഇങ്ങനെ തുടങ്ങിയ പാഷണ്ഡതകളും അതിൻ്റെ വക്താക്കളും അവർ എന്ത് പാഷണ്ഡതകളാണ് മുന്നോട്ട് ഉയർത്തിക്കൊണ്ട് വന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ത് ഈ പാഷണ്ഡത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ സാർ വളരെ വ്യക്തമായി എന്ന് പറഞ്ഞിരുന്നു എന്താണ് പാഷണ്ഡത നിർവചനം ആ സഭയുടെ വിശ്വാസത്യങ്ങൾക്ക് അത് നിരാകരിച്ചുകൊണ്ട് അബദ്ധ പ്രബോധനങ്ങൾ ഉയർത്തുന്നതിനെയാണ് പാഷണ്ഡത എന്ന് പറയുന്നത് ശീശ്മ എന്ന് പറഞ്ഞാലോ സഭയുമായിട്ട് ഐക്യമില്ലാതെ വിഘടിച്ചു നിൽക്കുന്നതിനെയാണ് ശീശ്മ എന്ന് പറയുന്നത് സഭയുടെ ആദ്യകാലം മുതൽ നിരവധി പാഷണ്ഡതകൾ ഉയർന്നു വന്നതായിട്ട് സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നതായിട്ട് നമ്മൾ കണ്ടു അല്ലേ മെത്രാന്മാരും പുരോഹിതരും ഒക്കെ അതിൽ ആ കൂട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഉയർന്നു വന്ന കാലഘട്ടങ്ങളിലൊക്കെ സഭ വിവിധ സൂനകദോസുകൾ അല്ലെ ആദ്യത്തെ എക്യുമെനിക്കൽ സൂനകദോസ് എന്ന് പറഞ്ഞു നിക്കിയ സൂനകദോസോടുകൂടിയാണ് തുടങ്ങി നിക്കിയ സൂനകദോസ് തുടങ്ങി ഇങ്ങോട്ട് വന്ന സൂനകദോസ് കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസൊക്കെ വരെ ഈ ഇതുപോലുള്ള അബദ്ധ പാഷണ്ഡതകൾ വന്നപ്പോൾ അവയെ പ്രതിരോധിക്കുവാൻ എന്താണ് സഭയുടെ സത്യവിശ്വാസമെന്ന് വിശ്വാസികളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ അവരുടെ മനസ്സിൽ ആഴത്തിൽ വേരുപാകി കൊടുക്കുവാൻ പരിശുദ്ധ കത്തോലിക്ക സഭ എന്നും പരിശ്രമിച്ചിരുന്നു നമ്മൾ കണ്ടു സത്യവിശ്വാസത്തിൻ്റെ ഉറവിടങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടു ഏതാ വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും പറഞ്ഞിരുന്നല്ലോ വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും സഭയ്ക്ക് ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് അമൂല്യമാണ് ഒന്നിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മറ്റൊന്ന് മാത്രമാണ് ശ്രേഷ്ഠമെന്ന് പറയാൻ പറ്റില്ല നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത് യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ ഈശോ ചെയ്ത മറ്റു പല കാര്യങ്ങളുമുണ്ട് അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ഈ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമായിരുന്നു എന്ന് യോഹന്നാൻ സ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞു വെക്കുന്നു വീണ്ടും പറയുന്നു ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും ഈശോ ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു അപ്പോൾ ഈശോ പ്രവർത്തിച്ചതും പഠിപ്പിച്ചതുമായ എല്ലാ കാര്യങ്ങളൊന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ വന്നിട്ടില്ല ഇതൊക്കെ അങ്ങനെ ഉൾപ്പെടാതെ വന്നതും സ്ലീഹന്മാർ അവരിൽ നിന്ന് പിന്തുടർന്ന് കിട്ടിയതുമാണ് നമുക്ക് സഭയുടെ വിശിഷ്ടമായ വിശുദ്ധമായ പാരമ്പര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും ഒരുപോലെ അമൂല്യമാണ് ഒന്നിനെ മാറ്റി നിർത്തി മറ്റൊന്ന് മാത്രമാണ് ശ്രേഷ്ഠമെന്ന് പറയാൻ പറ്റില്ല ഇന്ന് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നോക്കിയാൽ ഇതുപോലുള്ള നിരവധി അബദ്ധ സിദ്ധാന്തങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഇങ്ങനെ പൊങ്ങി വരുന്ന സിദ്ധാന്തങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നതാണ് ബൈബിൾ മാത്രം മതി ബൈബിൾ മാത്രം അനുസരിച്ച് ജീവിച്ചാൽ മതി അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞു അല്ലേ അബദ്ധ നമ്മൾക്ക് ചുറ്റും ഇന്ന് ഉയർന്നു വരുന്ന നിരവധി അബദ്ധ സിദ്ധാന്തങ്ങൾ മാതാവ് ദൈവം മാതാവിൻ്റെ ദൈവമാതൃത്വം നിഷേധിച്ചുകൊണ്ട് മാതാവ് മുട്ടത്തോടാണ് നമ്മുടെ ജ്ഞാനസ്നാനം ശിശുക്കളുടെ മാമോദീസ ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഇന്നും അബദ്ധ സിദ്ധാന്തങ്ങൾ ഒത്തിരി ഉയർന്നു വരുന്നുണ്ട് പക്ഷേ സഭ ഇതിനെയെല്ലാം കാലാകാലങ്ങളിൽ വളരെ ജാഗ്രതയോടെ വീക്ഷിക്കുകയും
അതിന് വ്യക്തമായ നിർവചനങ്ങൾ സഭയുടെ സത്യവിശ്വാസം എന്താണെന്ന് സഭയുടെ മക്കൾക്ക് വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മളുടെ വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവുമൊക്കെ സഭാമാതാവിൻ്റെ മടിത്തട്ടിൽ ഇരുന്ന് വേണം മനസ്സിലാക്കുവാനും പഠിക്കുവാനും കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് സാർ പറഞ്ഞു ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ പറഞ്ഞ ഒരു വാക്യം പറഞ്ഞിരുന്നു ഒരു ഐ ടി സ്പെഷ്യലിസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ അതിൻ്റെ എല്ലാ സാങ്കേതിക വശങ്ങളും അറിയുന്നത് പോലെ അല്ലെങ്കിൽ ഒരു മ്യൂസിഷ്യൻ അതിന് ഉപയോഗിക്കുന്ന സംഗീത ഉപകരണങ്ങളുടെ എല്ലാ സാങ്കേതിക വശങ്ങളും അറിയുന്നത് പോലെ നമ്മൾ വിശ്വസിക്കുന്ന സത്യവിശ്വാസത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുവാനും അറിയുവാനും നമുക്ക് സാധിക്കണം അറിയാത്ത ഒന്നിനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നു നമ്മൾ വിശ്വാസത്തെക്കുറിച്ചൊക്കെയുള്ള ഡെഫിനിഷൻസ് കാണാൻ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒന്നാണ് നമ്മൾ ഹെബ്രായരുടെ ലേഖനത്തിൽ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യവുമാണ് പക്ഷേ നമ്മൾ ഇതൊക്കെ പെരിഫറൽ വളരെ ഭൗതിക തലത്തിൽ മാത്രം നിർത്തിക്കൊണ്ട് വിശ്വാസത്തെ കാണുക അത് മാറി വിശ്വാസം എന്താണെന്ന് ആഴത്തിൽ അറിഞ്ഞ് മനസ്സിലാക്കണം എൻ്റെ വിശ്വാസം എന്താണ് എൻ്റെ ദൈവം എന്താണ് ഞാൻ എന്തിലാണ് വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന കത്തോലിക്ക സഭ എന്താണ് എന്നൊക്കെ ആഴത്തിൽ അറിഞ്ഞ് മനസ്സിലാക്കണം ഈ ഒരു അടുപ്പവും മനസ്സിലാക്കലും ഉണ്ടാകുമ്പോഴാണ് ദൈവത്തോടും വിശ്വാസത്തോടും സഭയോടുമൊക്കെയുള്ള സ്നേഹം നമ്മളിൽ കൂടുതൽ രൂഢമൂലമാകുക ആഴപ്പെട്ട് വരിക അതാണ് വേണ്ടത് വെറുതെ അറിയാത്ത ഒന്നതിനെ വിശ്വസിക്കുകയല്ല അറിഞ്ഞ് വിശ്വസിക്കണം അറിയണം നമ്മൾ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ അറിയണം എന്നിട്ട് ഈ അറിഞ്ഞ ദൈവത്തെ അന്ധമായി വിശ്വസിക്കണം ദൈവത്തെ അല്ലേ വിശ്വാസത്തെക്കുറിച്ച് ആഴമായി അറിയുകയും അറിഞ്ഞു കഴിയുമ്പോൾ ഈ ദൈവത്തിൽ നമ്മുടെ ദൈവത്തിൽ അന്ധമായി ആ ദൈവത്തെ അന്ധം എൻ്റെ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല ഒരണ്ണു പോലും അനങ്ങില്ല എന്ന് ആഴമായി വിശ്വസിക്കാനും നമുക്ക് സാധിക്കണം ആ തരത്തിലേക്ക് നമ്മുടെ വിശ്വാസം വളർന്നു വരേണ്ടിയിരിക്കുന്നു നമ്മൾ കണ്ടു വിവിധ പാഷണതകളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു ബൈബിളിൽ പത്രോസ് ലീഹ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് പത്രോസ് ലീഹയുടെ രണ്ടാം ലേഖനത്തിൽ ഒന്നാം അധ്യായം 20 വാക്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് പത്രോസ് ലീഹ പറഞ്ഞു വെക്കുന്നുണ്ട് ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല പത്രോസ് ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ആണ് ഇന്ന് ചുറ്റും നമ്മൾ നടക്കുമ്പോൾ റോഡിൽ കൂടെ ഒക്കെ ബൈബിളും കഷത്തി വെച്ച് ബൈബിളെടുത്ത് ഓരോ വ്യാഖ്യാനങ്ങൾ അവർക്ക് മനസ്സിൽ തോന്നുന്ന അന്നെന്ന് തോന്നുന്ന ഓരോ വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് ഓരോ ചെറിയ വിഭാഗങ്ങൾ ഉണ്ടാക്കി മൂന്നാല് പേര് കൂടിയിരിക്കുമ്പോൾ അവർ ബൈബിൾ ചർച്ച ചെയ്യുന്ന ഉടനെ അവരൊരു വിഭാഗമായി മാറുന്നു അങ്ങനെ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ഇഷ്ടത്തിന് വ്യാഖ്യാനിച്ചു പോകാനുള്ളതല്ല വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങളൊന്നും വിശുദ്ധ ലിഖിതം സഭയ്ക്ക് നൽകപ്പെട്ടതാണ് ബൈബിൾ സഭയ്ക്ക് നൽകപ്പെട്ടതാണ് സഭയാണ് അത് ആധികാരികമായിട്ട് പഠിപ്പിക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു അപ്പോൾ ഇങ്ങനെ സഭയ്ക്ക് ഇതുപോലെ ആദ്യകാലങ്ങളിൽ സഭയ്ക്കുള്ളിൽ അത്ഭുത പ്രബോധനങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കുവാനും അതിനെതിരെ ശക്തമായി പോരാടുവാനൊക്കെ വിശുദ്ധരും പണ്ഡിതരുമായ അല്ലെ വിശുദ്ധരും വിജ്ഞാനികളുമായ നിരവധി സഭാ പണ്ഡിതന്മാർ വന്നതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ട് അങ്ങനെ സഭയുടെ സത്യവിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ അബദ്ധ പ്രബോധനങ്ങൾക്കെതിരെ സധൈര്യം പോരാടുന്നതിന് വേണ്ടി മുന്നോട്ട് വന്ന ചില വ്യക്തിത്വങ്ങൾ നമ്മൾ പരിചയപ്പെടാൻ പോയ ക്ലാസ്സിൽ അപ്പം നമ്മൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഞാൻ പറഞ്ഞേ ഈ ഇപ്പം നമ്മൾ പൗലോസ് ലീഹ സഭയുടെ വലിയ ഒരു അപ്പസ്തോലന സഭയിലെ ഈ പൗലോസ് ലീഹ തന്നെ പറയുന്നുണ്ട് അല്ലേ സഭ പൗലോസ് ലീഹയുടെ ഒരു വാക്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളോട് ഓർമ്മിപ്പിച്ചിരുന്നു ഏതാ വാക്യം ആ ഞങ്ങൾ പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ മറിച്ച് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് വന്ന് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ഇതിൽ നിന്ന് മറ്റൊരു സുവിശേഷമില്ല സഭയ്ക്ക് നൽകപ്പെട്ട ഈ സുവിശേഷത്തിൽ നിന്ന് മറ്റൊരു സുവിശേഷമില്ല ആരുടെയും വ്യാഖ്യാനം പുതിയ വ്യാഖ്യാനങ്ങൾ നൽകേണ്ട ഒരു സുവിശേഷമില്ല സഭ എന്ത് പറയുന്നു സഭ ആധികാരികമായി എന്ത് പഠിപ്പിക്കുന്നു അതാണ് നമ്മൾ അറിയേണ്ടത് കാരണം സഭയ്ക്കാണ് ഈ വിശ്വാസം പകർന്നു നൽകപ്പെട്ടത് വിശുദ്ധ ബൈബിൾ നൽകപ്പെട്ടത് അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം അത് പൗലോസ് ലീഹ പറയുന്നുണ്ട് ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിൽ ഒന്നാം അധ്യായം 8 വാക്യമാണ് നമ്മളിപ്പോൾ കേട്ടത് തുടർന്ന് 2 അധ്യായത്തിൽ പൗലോസ് ലീഹ പറയുന്നുണ്ട് ഇപ്പോൾ ആ വാക്യം ഇതാണ് പിന്നീട് 14 ശേഷം ബർണബാസിനോടുകൂടെ ഞാൻ വീണ്ടും ജെറുസലേമിലേക്ക് പോയി തീത്തോസിനെയും കൂടെ കൊണ്ടുപോയി ഒരു വെളിപാടനുസരിച്ചാണ് ഞാൻ പോയത് അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ പത്രോസ് യോഹന്നാൻ തുടങ്ങിയ യാക്കോബ് തുടങ്ങിയ സ്ലീഹന്മാരുടെ മുമ്പിൽ അവരെയാണ് പ്രധാനികൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ ഞാൻ വിജാതരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വീകാര്യമായി അവതരിപ്പിച്ചു ഇത് ഞാൻ ഓടുന്നതും ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു അല്ലെ വിജാതിയുടെ അപ്പസ്തോലൻ എന്നൊക്കെ നമ്മൾ പറയുന്ന നിരവധി പ്രേക്ഷിത യാത്രകൾ നടത്തിയ പൗലോസ് ലീഹ പറയുകയാണ് 14 ശേഷം ഞാൻ ജെറുസലേമിൽ പോയി എന്തനുസരിച്ച് ഒരു വെളിപാടനുസരിച്ച് പൗലോസ് ലീഹ പറയുന്നുണ്ട് ഈ മിശിഹായുടെ രഹസ്യം എനിക്ക് വെളിപാടിലൂടെയാണ് നൽകപ്പെട്ടത്
അപ്പോൾ അദ്ദേഹം പറയാനാണ് ഈ ഒരു വെളിപാട് അനുസരിച്ച് അത് പരിശുദ്ധാത്മ പ്രേരണയാല അദ്ദേഹം വീണ്ടും ജെറുസലേമിലേക്ക് പോയി എന്തിന് ഈ ജാതിരുടെ ഇടയിൽ പൗലോസ് ലീഹ പ്രസംഗിച്ച മിശിഹായുടെ സുവിശേഷം സഭയുടെ പ്രധാനികളുടെ മുമ്പിൽ പറഞ്ഞു കേൾപ്പിക്കാൻ കാരണം വിരുദ്ധമായ ഒന്നാണോ താൻ പറയുന്നത് സഭയ്ക്ക് നൽകപ്പെട്ട ഈ വിശ്വാസത്തിൽ സ്ത്രീഹന്മാരെ പങ്കുവെക്കുന്ന ഈ വിശ്വാസം അതിൽ നിന്ന് വിരുദ്ധമായിട്ട് ഒന്നാണോ താൻ പറഞ്ഞു വെക്കുന്നത് എന്ന് പൗലോസ് ലീഹ സഭയുടെ പ്രധാനികളുടെ മുമ്പിൽ അവതരിപ്പിക്കുക കാരണം അങ്ങനെയാണെങ്കിൽ പൗലോസ് പറഞ്ഞു ഞാൻ ഓടിയതും ഓടുന്നതും എല്ലാം വ്യർത്ഥമായിപ്പോയി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ആ വിശ്വാസത്തിൽ മറിച്ചൊന്നും മാറിപ്പോകാതിരിക്കാൻ ഞാൻ അത് പ്രധാനികളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവരുടെ അംഗീകാരം നേടിയ ശേഷമാണ് വീണ്ടും പൗലോസ് ലീഹ തൻ്റെ പ്രേക്ഷിത മേഖലകളിലേക്ക് കടന്നു പോകുന്നത് അതുകൊണ്ടാണ് പൗലോസ് ലീഹ അടിവറയിട്ട് പറയുന്നത് ഞങ്ങൾ പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷമില്ല അങ്ങനെ പ്രസംഗിക്കുന്നവൻ അങ്ങനെ ഒരു സുവിശേഷം അവതരിപ്പിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് പൗലോസ് ലീഹ അപ്പോൾ നമ്മൾ ഈ പ്രബോധന അബദ്ധ പ്രബോധനങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ പ്രതി അബദ്ധ പ്രബോധനം ഉണ്ടായപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയ ചില വ്യക്തികളെ കാണാൻ പോകും അതിൽ ആദ്യത്തെ വിഭാഗമാണ് അപ്പസ്തോല പിതാക്കന്മാരെന്നറിയപ്പെടുന്നത് അവരുടെ പേരിന് തന്നെ ആ കാലഘട്ടവുമായിട്ട് ബന്ധമുണ്ട് അപ്പസ്തോല പിതാക്കന്മാർ അതായത് ഇവർക്ക് മിശിഹായുടെ സ്ലീഹന്മാരുമായി ഈശോയുടെ സ്ലീഹന്മാരുമായോ അല്ല അവരുടെ തൊട്ടടുത്ത പിൻഗാമികളായോ നേരിട്ട് ബന്ധമുള്ളവർ നേരിട്ട് പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ പ്രബോധനം ഒരു കലർപ്പും കൂടാതെ നേരിട്ട് കിട്ടിയവരാണ് ഈ അപ്പസ്തോല പിതാക്കന്മാർ അതുകൊണ്ട് തന്നെ അവരുടെ പേര് അങ്ങനെ തന്നെ വന്നിരിക്കുന്നു അപ്പസ്തോല പിതാക്കന്മാർ മിശിഹായുടെ അപ്പസ്തോലന്മാരുമായി സ്ലീഹന്മാരോ അവരുടെ പിൻഗാമികളുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നവർ അങ്ങനെ അറിയപ്പെടുന്ന അപ്പസ്തോല പിതാക്കന്മാരാണ് റോമിലെ വിശുദ്ധ ക്ലമന്റ് വിശുദ്ധ ഇഗ്നേഷ്യസ് വിശുദ്ധ ബർണബാസ് ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന വിശുദ്ധ അപ്പസ്തോല പിതാക്കന്മാരുണ്ട് ഇവർ അവരുടെ പകുതിയോളം കൃതികൾ കത്തുകളും ലേഖനങ്ങളും ഒക്കെയാണ് ബാക്കി പകുതി എന്ന് പറയുന്നത് സൈദ്ധാന്തിക പ്രമാണ രേഖകളൊക്കെയാണ് അപ്പം അവർ സ്ലീഹന്മാരിൽ നിന്നും അല്ലെ അവരുടെ പിൻഗാമികളിൽ നിന്നും അവർ സ്വീകരിച്ച അല്ലേ യോഹന്നാൻ സ്ലീഹ പറഞ്ഞു വെക്കുന്നുണ്ട് യോഹന്നാൻ സ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും യോഹന്നാൻ്റെ ലേഖനം ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം ഒന്നാം തിരുവചനം ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു അപ്പം അവർ നേരിട്ട് കണ്ട വചനം കൈകൊണ്ട് സ്പർശിച്ചത് കണ്ണുകൊണ്ട് കണ്ടത് കാതുകൊണ്ട് കേട്ടത് ഈ മിശിഹായെ അവർ പ്രസംഗിക്കുക അപ്പോൾ അങ്ങനെ അവർ കൊടുത്ത ആ പ്രബോധനങ്ങൾ കലർപ്പ് കൂടാതെ ഈ അപ്പസ്തോല പിതാക്കന്മാരിലേക്ക് കിട്ടി അവരത് വിശ്വാസികളുടെ മുമ്പിൽ അവതരിപ്പിച്ചു അവരുടെ കത്തുകളിലൂടെയും ലേഖനങ്ങളിലൂടെയും സൈദ്ധാന്തിക പ്രമാണങ്ങളിലൂടെയൊക്കെയും ഒക്കെ അവർ അവതരിപ്പിച്ചു തുടർന്ന് നമ്മൾ കാണുന്നവരാണ് വിശ്വാസ സംരക്ഷകർ ഈ അപ്പസ്തോല പിതാക്കന്മാർ സഭയുടെ ഒന്നാം നൂറ്റാണ്ട് രണ്ടാം നൂറ്റാണ്ട് പകുതി വരെയുള്ള കാലഘട്ടങ്ങളിൽ സഭയ്ക്ക് വേണ്ടി രചനകൾ നടത്തിയ ഗ്രന്ഥകർത്താക്കളാണ് ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയ ഗ്രന്ഥകർത്താക്കളാണ് ഈ അപ്പസ്തോലിക പിതാക്കന്മാർ ആ സഭയുടെ ആദ്യത്തെ ഒന്നും രണ്ടാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയുള്ള കാലഘട്ടമാണ് തുടർന്ന് നമ്മൾ കാണുന്ന വിശ്വാസംരക്ഷകർ ആദ്യത്തെ രണ്ടാം നൂറ്റാണ്ടിൽ സഭയ്ക്കെതിരെ ക്രിസ്തു വിശ്വാസത്തിനെതിരെ ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ നിരവധി ആരോപണങ്ങളും ഭീഷണികളൊക്കെ ഉയർന്നു വന്ന ഒരു കാലഘട്ടത്തിൽ സത്യവിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി സധൈര്യം തൻ്റെ തങ്ങളുടെ കൃതികളിലൂടെയും ലേഖനങ്ങളിലൂടെ എഴുത്തുകളിലൂടെ ഒക്കെ പോരാടിയവരാണ് വിശ്വാസ സംരക്ഷകർ എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ അവരെ അപ്പോളജിസ് എന്നാണ് അറിയപ്പെടുന്നത് വിശ്വാസ സംരക്ഷകർ ഇവൻ നമ്മുടെ രാഷ്ട്രീയ ഭരണാധികാരികൾ പോലും അവർ പീഡനങ്ങൾ ഉയർത്തി സഭയ്ക്ക് എതിരെ പീഡനങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ പീഡനങ്ങളുമായി വന്നപ്പോൾ സധൈര്യം അവരുടെ മുമ്പിൽ സത്യവിശ്വാസം സാക്ഷ്യം വഹിക്കുകയും നിരവധി ആളുകളെ ഈ വിശ്വാസത്തിൽ അങ്ങനെ അടിയുറച്ച് നിർത്താൻ സഹായിക്കുകയും ചെയ്തവരാണ് ഇവർ ഇവരുടെ കൃതികൾ അപ്പോളജിസ്റ്റ് ഞാൻ പറഞ്ഞു ഇവർ അറിയപ്പെടുന്ന ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന നാമധേയം അപ്പോളജിസ്റ്റ് എന്നാണ് ഇവരുടെ കൃതികൾ അപ്പോളജിസ് അതായത് സത്യവിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് വിശ്വാസത്യങ്ങൾ അവരെഴുതിയ വിശ്വാസത്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അവരെഴുതിയ കൃതികൾ ഗ്രന്ഥങ്ങളെയും ലേഖനങ്ങളെയും പ്രമാണ രേഖകളെയും ഒക്കെയാണ് അപ്പോളജീസ് എന്ന് വിളിക്കുന്നത് വിശ്വാസ സംരക്ഷകർ രണ്ടാമത്തെ കൂട്ടർ ഇപ്പം നമ്മൾ ആദ്യം അപ്പസ്തോല പിതാക്കന്മാരെ കണ്ടു രണ്ടാമതായിട്ട് വിശ്വാസ സംരക്ഷകരെ കണ്ടു ഇനി മൂന്നാമതൊരു വിഭാഗമാണ് സഭാപിതാക്കന്മാർ ആരെയാണ് സഭാപിതാക്കന്മാരെന്ന് വിളിക്കുന്നത് സഭാപിതാക്കന്മാരുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒന്നാം നൂറ്റാണ്ട് മുതൽ ഏഴാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്നവരായിരിക്കണം അടുത്തതായി സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള വിശുദ്ധാത്മാക്കൾ
മൂന്നാമതായി സഭയ്ക്ക് ആധികാരിക പ്രബോധനങ്ങൾ നൽകിയവരായിരിക്കണം സഭ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഒന്നാം നൂറ്റാണ്ട് മുതൽ ഏഴാം നൂറ്റാണ്ടിനിടയിൽ ഈ കാലഘട്ടങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്നവരായിരിക്കണം സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളവരായിരിക്കണം സഭയ്ക്ക് ആധികാരിക പ്രബോധനം നൽകിയിട്ടുള്ളവരായിരിക്കണം ഇങ്ങനെയുള്ള വിശുദ്ധാത്മാക്കളെയാണ് സഭാപിതാക്കന്മാർ ഫാദേഴ്സ് ഓഫ് ദ ചർച്ച് എന്ന് വിളിക്കുന്നത് സഭാപിതാക്കന്മാർ വിശുദ്ധ അത്തനേഷ്യസ് വിശുദ്ധ ബേസിൽ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം വിശുദ്ധ അഗസ്തീനോസ് മാർ അപ്രയും ഇവരൊക്കെ സഭാപിതാക്കന്മാരിൽ അഗ്രഗണ്യരും അറിയപ്പെടുന്നവരും ഒക്കെയാണ് ഈ സഭാപിതാക്കന്മാർ സഭയുടെ സത്യവിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി അഹോരാത്രം അക്ഷീണം പരിശ്രമിച്ചവരാണ് ഇവരുടെ ജീവിതങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഇതൊക്കെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിന് ഉണർവേകാനും നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തെ കൂടുതൽ അറിയുവാനും ആ വിശ്വാസത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനും സത്യവിശ്വാസത്തിനെതിരായി ഇതുപോലുള്ള വെല്ലുവിളികൾ വരുമ്പോൾ സധൈര്യം അവയെ പ്രതിരോധിക്കുവാനൊക്കെ നമ്മളെയും പ്രാപ്തരാക്കണം അതിനാണ് ഇവരുടെ ജീവിത മാതൃകകളൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മൾ സഭാപിതാക്കന്മാരെ ഓരോരുത്തരായി കാണുകയാണ് ആദ്യമായി നമ്മൾ കാണുന്ന സഭാപിതാവ് എന്ന് പറയുന്നത് വിശുദ്ധ അത്തനേഷ്യസ് അത്തനേഷ്യസ് അദ്ദേഹം അലക്സാണ്ട്രിയയിലാണ് ജനിച്ചത് എ ഡി 295 അലക്സാണ്ട്രിയയിൽ ജനിച്ചു അലക്സാണ്ട്രിയയിൽ തന്നെ അദ്ദേഹം മെത്രാനായി അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനും സഭാപിതാവുമാണ് ആരണ്യസത്തിനെതിരെ ആരണ്യസം പാഷണ്ഡത നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാ ആരണ്യസം പാഷണ്ഡതയ്ക്കെതിരെ വളരെ ശക്തമായി പ്രതിരോധം തീർത്ത സഭാപിതാവാണ് വിശുദ്ധ അത്തനേഷ്യസ് നിക്ക സൂനകദോസിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ അദ്ദേഹം ഒത്തിരിയേറെ പരിശ്രമിച്ചു നിരവധി ഗ്രന്ഥങ്ങൾ നമ്മുടെ വേദപുസ്തക വ്യാഖ്യാനങ്ങളും വിശ്വാസ സംരക്ഷണപരമായ നിരവധി ഗ്രന്ഥങ്ങളുമൊക്കെ അദ്ദേഹം സഭയ്ക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട് അപ്പം വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ആരണ്യസം പാഷണ്ഡതയ്ക്കെതിരെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് സഭയ്ക്ക് വേണ്ടി സധൈര്യം വിശ്വാസത്തിന് വേണ്ടി സധൈര്യം പോരാടിയ വ്യക്തിയാണ് സഭാപിതാവാണ് വിശുദ്ധ അത്തനേഷ്യസ് വിശുദ്ധ ബേസിൽ അടുത്തതായി നമ്മൾ കാണുന്ന സഭാപിതാവാണ് വിശുദ്ധ ബേസിൽ വിശുദ്ധ ബേസിൽ ജനിച്ചത് ഏഷ്യ മൈനറിലെ കേസറിയ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് അവിടെ വൈദികനായി തുടർന്ന് അവിടെ തന്നെ കേസറിയയിലെ മെത്രാനായി അദ്ദേഹവും മാറി സെബലിനിസം ആരണ്യസം തുടങ്ങിയ പാഷണ്ഡതർക്കെതിരെ അശ്രാന്തം പോരാടിയ വ്യക്തിയാണ് വിശുദ്ധ ബേസിൽ നിക്ക സൂനകദോസിൻ്റെ പ്രമാണങ്ങൾ സിദ്ധാന്തങ്ങൾ വളരെ കൂടുതൽ വിശ്വാസികളിലേക്ക് പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കാനും ഒക്കെ അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചിരുന്നു കാരണം ആരണ്യസം സെബലിനിസം തുടങ്ങിയ ഭാഷണതകൾ അക്കാലത്ത് വളരെ ശക്തമായി ഈ ജനങ്ങൾക്കിടയിൽ വ്യാപിക്കാൻ തുടങ്ങിയിരുന്നു അപ്പം അതിനെതിരെ സധൈര്യം പോരാടിയ വ്യക്തിയാണ് വിശുദ്ധ ബേസിൽ പൗരസ്ത്യ സന്യാസഭകളുടെ പിതാവെന്നൊരു അപരനാമം കൂടി വിശുദ്ധ ബേസിലിനുണ്ട് തുടർന്ന് നമ്മൾ കാണുന്ന സഭാപിതാവാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം നല്ലൊരു പ്രസംഗകനായിരുന്നു എന്നുള്ളതായിരുന്നു പ്രസംഗം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തന മേഖല എന്ന് പറയുന്നത് പ്രസംഗം ദൈവിക സത്യങ്ങൾ വിശ്വാസ സത്യങ്ങൾ വളരെ ലളിതമായ രീതിയിൽ സുന്ദരമായ രീതിയിൽ അദ്ദേഹം വിശ്വാസികളിലേക്ക് തൻ്റെ പ്രസംഗങ്ങളിലൂടെ എത്തിച്ചു അങ്ങനെ വിശ്വാസികളെ സത്യവിശ്വാസിൽ അടിയുറച്ചു നിർത്താൻ അദ്ദേഹം പരിശ്രമിച്ചിരുന്നു അന്ത്യോക്യയിലെ ഒരു കുലീന കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് പിന്നീട് അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിലെ മെത്രാനായി മാറി സത്യവിശ്വാസത്തിന് വേണ്ടി വളരെയധികം പോരാടിയ വ്യക്തിയാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഒട്ടേറെ ഗ്രന്ഥങ്ങളും വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമിൻ്റെ വകയായിട്ട് സഭയ്ക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാവനയായി നൽകപ്പെട്ടിട്ടുണ്ട് നിരവധി ഗ്രന്ഥങ്ങൾ വിശ്വാസ സത്യങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് തുടർന്ന് നമ്മൾ കാണുന്ന സഭാപിതാവാണ് വിശുദ്ധ അഗസ്തീനോസ് അഗസ്തീനോസിനെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും എന്ന് എനിക്കത് കഴിഞ്ഞ മൂന്ന് സഭാപിതാക്കന്മാരെ അത്ര നിങ്ങൾക്ക് പരിചയമില്ലെങ്കിലും വിശുദ്ധ അഗസ്തീനോസിനെ നിങ്ങൾക്കേവർക്കും പരിചയമുണ്ടാകുമെന്ന് എനിക്കറിയാം കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സെടുത്ത സാറ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു അഗസ്തീനോസ് ഒരു പരിശുദ്ധ ചരിത്രത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പോയപ്പോൾ ഒരു കുഞ്ഞിനെ കടൽ തീരത്ത് വെച്ച് കണ്ടതും ആ സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു ഈ അഗസ്തീനോസ് അദ്ദേഹം ആഫ്രിക്കയിലെ തഗാസ്ത എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം അദ്ദേഹത്തിൻ്റെ അപ്പൻ പട്രീഷ്യസ് ഒരു അക്രൈസ്തവനാണ് അമ്മ മോണിക്ക ഒരു ക്രൈസ്തവ സ്ത്രീയാണ് തൻ്റെ യൗവന കാലഘട്ടങ്ങളിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങളിലേക്ക് അങ്ങ് അടിമപ്പെട്ട് അതിൻ്റെ പിന്നാലെ പരക്കം പാഞ്ഞ ഒരു വ്യക്തിയാണ് അഗസ്തീനോസ് എന്നാൽ അമ്മ മോണിക്ക നീണ്ട നിരവധി വർഷങ്ങൾ
ഈ മകന്റെ മാനസാന്തരത്തിനു വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ കണ്ണീർ ഒഴുക്കിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ അമ്മയും ഇന്ന് സഭയിലെ വിശുദ്ധ മോനിക്ക ഒരിക്കലും മാനസാന്തരപ്പെട്ട അഗസ്റ്റിന്റെ മുമ്പിൽ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അഗസ്റ്റിന്റെ മാനസാന്തരം ഇത്ര വൈകാൻ നീണ്ട വർഷം 30ഓളം വർഷങ്ങൾക്ക് അടുത്തു അഗസ്റ്റിൻ ഒന്ന് മാനസാന്തരപ്പെട്ടു വരാൻ എന്തുകൊണ്ടാണ് അഗസ്റ്റിന്റെ മാനസാന്തരം ഇത്ര താമസിക്കാൻ കാരണമെന്ന് അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ് എൻ്റെ അമ്മ എൻ്റെ മാനസാന്തരത്തിനു വേണ്ടി ആദ്യമേ മുട്ടുകുത്തിയ ദിവസം തന്നെ സ്വർഗ്ഗം എൻ്റെ മാനസാന്തരം കുറിച്ചിട്ടതാണ് അന്നേ എൻ്റെ മാനസാന്തരം സ്വർഗ്ഗം കുറിച്ചിട്ടതാണ് എൻ്റെ അമ്മ ആദ്യമായി എൻ്റെ മാനസാന്തരത്തിനു വേണ്ടി കണ്ണീർ ഒഴുക്കി മുട്ടുകുത്തിയ ദിവസം തന്നെ പക്ഷേ അന്നേ എൻ്റെ മാനസാന്തരം നടന്നിരുന്നെങ്കിൽ ഇന്ന് സഭയിൽ മോനിക്ക എന്ന് പറയുന്ന ഒരു പുണ്യവതി കൂടി ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ ദൈവത്തിന്റെ അനന്ത പദ്ധതിയിലാണ് അത് നടന്നത് ലോകത്തിന്റെ ഞാൻ പറഞ്ഞു ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്ക് അടിയപ്പെട്ട് ലൗകിക സുഖങ്ങളുടെ പിന്നാലെ വളരെ തീക്ഷ്ണമായി പരക്കം പാഞ്ഞ ഒരു വ്യക്തി ലൗകിക വിജ്ഞാനം ഒത്തിരി നേടിയ വ്യക്തിയാണ് വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെ അദ്ദേഹം ലൗകിക സുഖങ്ങളുടെ പിന്നാലെ പാഞ്ഞു നടക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിന്റെ പൂന്തോട്ടത്തിൽ വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സ്വരം കേൾക്കുകയാണ് എടുത്തു വായിക്കുക എന്ന് പറയുന്ന ഒരു സ്വരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായി അപ്പോൾ അദ്ദേഹം തൻ്റെ ലൈബ്രറിയിലേക്ക് കടന്നു വന്നു നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന എല്ലാ പുസ്തകങ്ങളും അദ്ദേഹം വായിച്ചു തീർത്തതാണ് ഇനി ഏത് പുസ്തകമെന്ന് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അമ്മ അവിടെ വായിച്ചു വെച്ച് തുറന്നു വെച്ചിട്ട് പോയ വിശുദ്ധ ബൈബിൾ ഒരിക്കൽ പോലും താൻ കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത വായിച്ചിട്ടില്ലാത്ത വിശുദ്ധ ബൈബിൾ അവിടെ ഇരിക്കുന്ന അദ്ദേഹം കാണുന്നു അദ്ദേഹം ആ ബൈബിൾ എടുത്ത് അമ്മ വെച്ചിട്ട് പോയ ആ ഭാഗം തുറന്നു നോക്കി വിശുദ്ധ പൗലോസ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം 13:11-14 വരെയുള്ള തിരുവചനങ്ങൾ അദ്ദേഹം എടുത്തു വായിച്ചു ആ വാക്യങ്ങളാണ് അഗസ്റ്റിനെ വിശുദ്ധ അഗസ്തീനോസിലേക്ക് കൈപിടിച്ച് നടത്തിയത് ഒരിക്കൽ താൻ അറിഞ്ഞ സത്യവിശ്വാസം അതിനെ അവിക്കലമായി പിന്തുടർന്നു അതിൻ്റെ പിന്നാലെയുള്ള പരക്കം പാച്ചിലായിരുന്നു ഇത്രയും നാൾ ലൗകിക സുഖങ്ങളുടെ പിന്നാലെ പരക്കം പാഞ്ഞ അഗസ്റ്റിൻ ഒരിക്കൽ ദൈവിക സത്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നേടിയപ്പോൾ പിന്നീട് അതിൻ്റെ പിന്നാലെയുള്ള ഒരു പരക്കം പാച്ചിൽ ഒത്തിരിയേറെ പുസ്തകങ്ങൾ അദ്ദേഹം സഭയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ലൗകിക വിജ്ഞാനമൊക്കെ ധാരാളം നേടിയ വ്യക്തിയാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം കത്തോലിക്ക സഭയ്ക്ക് നൽകിയിട്ടുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ഏറ്റുപറച്ചിൽ ദൈവത്തിൻ്റെ നഗരം എന്നീ പുസ്തകങ്ങളൊക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്നു അപ്പോൾ നമ്മൾ ഏതാനും സഭാപിതാക്കന്മാരെ ഒന്ന് പരിചയപ്പെടുകയായിരുന്നു ഇനി നമുക്ക് പൗരസ്ത്യ സുറിയാനി സഭാപിതാക്കന്മാരുണ്ട് അതായത് പൗരസ്ത്യ സുറിയാനി സഭാപിതാക്കന്മാർ ഈശോ പ്രവർത്തിച്ചതും പഠിപ്പിച്ചതുമായ ഭൂപ്രദേശങ്ങൾ ആ പ്രദേശങ്ങളിൽ തന്നെ അതിനോട് അനുബന്ധിച്ച പ്രദേശങ്ങളിൽ തന്നെയായിരുന്നു ഈ പൗരസ്ത്യ സുറിയാനി സഭാപിതാക്കന്മാരുടെയും പ്രവർത്തന മേഖല ഈശോ ഉപയോഗിച്ചിരുന്ന അരമായ ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന സുറിയാനി ഭാഷയായിരുന്നു പൗരസ്ത്യ സുറിയാനി സഭാപിതാക്കന്മാരുടെയും ഭാഷ ഇതുപോലുള്ള അബദ്ധ പ്രബോധനങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ ധാർമ്മികവും ദൈവികവുമായ കാര്യങ്ങൾ പാരമ്പര്യത്തിനനുസരിച്ച് കൊണ്ട് അവതരിപ്പിച്ച് സുറിയാനി സഭയുടെ ഔന്നത്യം ഉയർത്തി കാണിക്കാൻ ഈ പൗരസ്ത്യ സുറിയാനി സഭാപിതാക്കന്മാർ പരിശ്രമിച്ചിരുന്നു അതിനവർക്ക് സാധിച്ചു പാരമ്പര്യത്തിനനുസരിച്ച് ഈ ദൈവികവും ധാർമ്മികവുമായ കാര്യങ്ങൾ അവർ അവതരിപ്പിച്ചു അതുപോലെ തന്നെ നമ്മുടെ ആരാധനാക്രമത്തെ ധന്യമാക്കുന്നതിനും സന്യാസ ജീവിതത്തിൻ്റെ അതിനാവേശവും ഔത്സുഖ്യവുമൊക്കെ പകരുന്നതിനുമൊക്കെ നമ്മുടെ ഈ സഭാപിതാക്കന്മാർ പൗരസ്ത്യ സുറിയാനി സഭാപിതാക്കന്മാർ അവരൊരു ആവേശമായിരുന്നു അവർ അതിൻ്റെ ഔത്സുഖ്യം നൽകിയിരുന്നു സന്യാസ ജീവിതത്തെയൊക്കെ പ്രോത്സാഹിപ്പിച്ചവരാണ് നമ്മുടെ ആരാധനാക്രമങ്ങൾ യാമപ്രാർത്ഥനകളൊക്കെ നോക്കിയാൽ ഇവരുടെ കീർത്തനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നമുക്ക് നിരവധി ഈ നമ്മുടെ യാമപ്രാർത്ഥനകളിൽ കാണാൻ സാധിക്കും അല്ലേ നിങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി അതിൽ ഈ പൗരസ്ത്യ സുറിയാനി സഭാപിതാക്കന്മാർ അവർ സാഗൂറിലെ വിശുദ്ധ യാക്കോബ് താസിയാൻ അഫ്രാത്താസ് നിസിബിസിലെ നർസായി മാർ അപ്രൈം ഇവരൊക്കെ അറിയപ്പെടുന്ന പൗരസ്ത്യ സുറിയാനി സഭാപിതാക്കന്മാരാണ് നമ്മുടെ യാമപ്രാർത്ഥനകൾ നോക്കിയാൽ മാർ അപ്രൈമിൻ്റെ ഒക്കെ നിരവധി കീർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ പൗരസ്ത്യ സുറിയാനി സഭാപിതാക്കന്മാരിൽ അഗ്രഗണ്യനായിരുന്നു മാർ അപ്രൈം അപ്രൈം പിതാവിനെക്കുറിച്ച് കൂടി നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം അദ്ദേഹത്തിൻ്റെ ജനനം AD 306 സിറിയയിലെ നിസിബിസിലായിരുന്നു അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ അന്ത്യകാലം എദ്ദേശയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ നിസിബിസും എദ്ദേശയും അദ്ദേഹത്തിൻ്റെ പരിപാലനയിൽ വളർന്നു വന്ന രണ്ട് വിദ്യാപീഠങ്ങൾ രണ്ട് യൂണിവേഴ്സിറ്റീസ് നമുക്ക് പറയാം പണ്ട് പ്രാചീന ഇന്ത്യയിലെ
രണ്ട് പ്രധാന വിദ്യാപീഠങ്ങളായിരുന്നു യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാ നളന്ദയും തക്ഷശിലയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടോ ഇതുപോലെ ഈ സഭാപിതാവായ അപ്രേമിൻ്റെ പരിപാലനയിൽ വളർന്നു വന്ന രണ്ട് വിദ്യാപീഠങ്ങളാണ് എദ്ദേസയും നിസിബിസും ഈ വിദ്യാപീഠങ്ങൾ പൗരസ്യ സഭയ്ക്ക് പ്രത്യേകിച്ച് സുറിയാനി സഭയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയ രണ്ട് വിദ്യാപീഠങ്ങളാണ് മാർ അപ്രം പിതാവ് അദ്ദേഹം ഒരു അപരനാമം കൂടിയുണ്ട് അദ്ദേഹത്തിന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താ പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്നുകൂടി അദ്ദേഹം അറിയപ്പെടുന്നു വിശുദ്ധ ഗ്രന്ഥം പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കുന്നതിനും ഒക്കെ അദ്ദേഹം വളരെ താല്പര്യം കാണിച്ച വ്യക്തിയാണ് വിശുദ്ധ അപ്രം പദ്യങ്ങളും കീർത്തനങ്ങളും കാവ്യങ്ങളും ഒക്കെ അദ്ദേഹം അതിലൂടെയൊക്കെ നിരവധി ഗഹനങ്ങളായ നിരവധി ദൈവിക സത്യങ്ങൾ വിശ്വാസ സത്യങ്ങൾ അദ്ദേഹം വളരെ ലളിതമായി സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ സുന്ദരമായി ലളിതമായി അവതരിപ്പിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ടൊക്കെ കൂടിയാണ് അദ്ദേഹം പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്ന് അറിയപ്പെടുന്നത് വിശ്വാസ സത്യങ്ങൾ സാധാരണക്കാരൻ്റെ ഭാഷയിലേക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹം വളരെ സുന്ദരമായി വിശ്വാസ സത്യങ്ങൾ അവരുടെ ഉള്ളിലേക്ക് കൊടുത്തു ഒത്തിരിയേറെ സംഭാവന നൽകിയ വ്യക്തിയാണ് വിശുദ്ധ അപ്രം നമ്മൾ ഇന്ന് കണ്ടു വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി സധൈര്യം ധീരതയോടെ പോരാടിയ സഭാപിതാക്കന്മാരെക്കുറിച്ചും അപ്പസ്തോല പിതാക്കന്മാരെക്കുറിച്ചും വിശ്വാസ സംരക്ഷകരെക്കുറിച്ചും ഒക്കെ നമ്മൾ കണ്ടു ഇവരുടെ ജീവിതങ്ങൾ നമ്മൾ പഠിച്ചത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു വെറും ഭൗതിക അറിവിന് വേണ്ടി മാത്രമല്ല അങ്ങനെ ഒതുങ്ങിക്കൂടിയാൽ നമ്മുടെ ഈ ഓട്ടമെല്ലാം വൃഥാവിലാണ് വ്യർത്ഥമാണ് ഇത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ വേരിറങ്ങണം അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയ ഒരു ബൈബിൾ വാക്യം ബൈബിൾ വചനം പൗലോസ് ലീഹ ഗലാത്തിയയിലെ സഭയ്ക്ക് എഴുതിയപ്പോൾ പറഞ്ഞ ബൈബിൾ വാക്യം ഒരിക്കൽ കൂടി നിങ്ങളുടെ മനസ്സിൽ ഒന്ന് കോറിയിട്ടുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് സമാപിപ്പിക്കാം ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ നിങ്ങൾ നോക്കിക്കേ നമ്മുടെ ചുറ്റും എന്തൊക്കെ അബദ്ധ പ്രബോധനങ്ങളാണെന്ന് ഉയർന്നു വരുന്നത് വിശ്വാസത്തിനെതിരായിട്ട് അപ്പോൾ മറ്റെങ്ങോട്ടുമല്ല നമ്മളോ തിരിയേണ്ടത് ഓടി ചെല്ലേണ്ടത് സഭാമാതാവിൻ്റെ മടുത്തട്ടിലേക്ക് പരിശുദ്ധ കത്തോലിക്ക സഭ എന്ത് പറയുന്നു എന്ന് നമ്മൾ സാഗൂതം ശ്രവിക്കണം അവിടെ നമ്മൾ അറിവ് നേടണം അല്ലാതെ മറ്റു പല വ്യക്തികൾ പറയുന്നത് എന്നുള്ളതല്ല സഭാമാതാവ് എന്ത് പഠിപ്പിക്കുന്നു സഭ എന്ത് പഠിപ്പിക്കുന്നു ഔദ്യോഗികമായി എന്ത് പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം സത്യവിശ്വാസത്തെ തിരിച്ചറിയണം അതിൽ നിലനിൽക്കണം ഒരിക്കലും വിട്ടുപോകാതെ സത്യവിശ്വാസത്തിൽ സഭാമാതാവിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അല്ലേ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോഴൊക്കെ പാറപ്പുറത്ത് വീട് പണിതവനെ പോലെ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ആഞ്ഞടിച്ചാലും തളർന്നു പോകാതെ സത്യവിശ്വാസത്തിൽ അടിവറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്കൊരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് സമാപിപ്പിക്കാം ഒപ്പം ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഈ പുസ്തകത്തിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നിങ്ങളുടെ വർക്ക് ബുക്കിൽ നൽകിയിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും ഒക്കെ കണ്ടുപിടിച്ച് എഴുതി നിങ്ങളുടെ അധ്യാപകന് അയച്ചു കൊടുക്കുകയും അധ്യാപകനുമായി പങ്കുവെക്കുകയും ചെയ്യുക ഒപ്പം നമുക്ക് ചുറ്റും ഉയർന്നു വരുന്ന അബദ്ധ സിദ്ധാന്തങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടെത്തുക അതിനെ നമുക്ക് എങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ അധ്യാപകനുമായി ചേർന്ന് പങ്കുവെക്കാൻ ശ്രമിക്കുക നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് സമാപിപ്പിക്കാം കൈകൂപ്പി കണ്ണടച്ച് ആയിരിക്കാം സ്നേഹനിധിയായ ദൈവമേ നീ ഞങ്ങൾക്ക് ദാനമായി തന്നതാണ് ഈ വിശ്വാസമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈ വിശ്വാസത്തിൽ ഓരോ നിമിഷവും വളരുവാനും ഈ വിശ്വാസത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് സഭാമാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നേറുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ സത്യവിശ്വാസത്തിനെതിരായി ഞങ്ങളുടെ ചുറ്റും ഉയർന്നു വരുന്ന എല്ലാ അബദ്ധ പ്രബോധനങ്ങളെയും പ്രതിബന്ധങ്ങളെയും സധൈര്യം സഭാമാതാവിനോട് ചേർന്ന് നിന്ന് നേരിടുവാനും സത്യവിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ വിശ്വാസത്തിൽ ഞങ്ങളെ ആഴപ്പെടുത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു